ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നതും അതിൻ്റെ തുടർ നടപടികളിലേക്ക് മുന്നോട്ട് വരുന്നതും. നമ്മുടെ രാജ്യത്ത് പല സിനിമ ആധിപത്യമെടുക്കുന്ന പല സംസ്ഥാനങ്ങളുണ്ട്. പലയിടങ്ങളിലും ഇതിനേക്കാളും ഗൗരവമായിട്ടുള്ള പല പ്രശ്നങ്ങളും പല ഘട്ടങ്ങളും ഉയർന്നു വന്നിരുന്നു. കേരളത്തിലും വളരെ ഗൗരവമായൊരു പ്രശ്നം വന്നു. ആ പ്രശ്നത്തിൽ പോലീസ് അന്നത്തെ ഗവൺമെൻറ് വളരെ ശക്തമായി തന്നെ നിലപാട് സ്വീകരിച്ചു. അതിൻ്റെ തുടർച്ചയിൽ ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന പോലെ തന്നെ WCCയുടെ അവരുടെ നിവേദനം പരിഗണിച്ച് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയിൽ തന്നെ ഒരു ഉറപ്പ് നൽകി. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മീഷൻ രൂപീകരിച്ചു. ആ കമ്മീഷൻ റിപ്പോർട്ടിനെയും ഇപ്പോൾ WCCയുടെ പ്രതികരണത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് സിനിമാ ചരിത്രത്തിലെ തന്നെ ഒരു ആദ്യത്തെ അനുഭവമാണ്. അപ്പോൾ അതിന് തുടർന്നുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ തന്നെ റിപ്പോർട്ടിൻ്റെ തുടർച്ചയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാംസ്കാരിക വകുപ്പ് ബന്ധപ്പെട്ടവരുമായിട്ടുള്ള ചർച്ച നടത്തിയിരുന്നു. അതിനോടൊപ്പം തന്നെ ഒരു സിനിമാ നയം രൂപീകരിക്കാൻ സർക്കാർ ആലോചിച്ചിരുന്നു. അതിനുവേണ്ടി ഷാജി എൻ കരുണിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ നയം ഇതിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൂടി നിർദ്ദേശിക്കുന്നതായിരിക്കും. കുറേ കൂടി ശക്തമായിട്ടുള്ള ഒരിടപെടൽ ആ നയത്തിൻ്റെ ഭാഗമായി വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ കമ്മീഷൻ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സർക്കാർ സ്വീകരിക്കുന്നതായിരിക്കും. അത് അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം നമ്മളാരും കണ്ടിട്ടില്ല, നമ്മുടെ മുൻപിലേക്ക് വന്നിട്ടില്ല, നിയമവകുപ്പിൻ്റെ മുൻപിലേക്ക് വന്നിട്ടില്ല, ഞങ്ങളുടെ മുൻപിലേക്കും വന്നിട്ടില്ല. അപ്പോൾ അത് സംബന്ധിച്ചുള്ള നിയമവശങ്ങളെല്ലാം ഇവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്യുമല്ലോ. ഇപ്പോൾ എല്ലാ ആളുകളുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒന്ന് നമ്മൾ കാണേണ്ടത്, ഈ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ തന്നെ ഇത് പ്രസിദ്ധപ്പെടുത്തരുത്, സ്വകാര്യതകളുടെ വിവരങ്ങളുണ്ട് എന്ന് കമ്മീഷൻ തന്നെ പറഞ്ഞു. അതിനുശേഷം 2020 തന്നെ അന്നത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ തന്നെ ഇത് പ്രസിദ്ധപ്പെടുത്തരുതെന്ന് പറഞ്ഞു. പിന്നീട് ഇപ്പോൾ അത് അവരുടെ നിലപാട് വന്നു. ഹൈക്കോടതിയും അതിനനുകൂലമായ നിലപാട് സ്വീകരിച്ചു. എല്ലാ ഘട്ടങ്ങളിലും ഇത് പ്രസിദ്ധപ്പെടുത്തുന്നതിനൊന്നും സർക്കാർ ഇത് വന്നിട്ടില്ല. മറ്റ് വശങ്ങൾ എന്തെല്ലാം സാധ്യമാകും എന്നുള്ളത് ഈ റിപ്പോർട്ടിൻ്റെ വന്ന വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ഇപ്പോൾ എല്ലാവരുമായി ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സർക്കാർ സ്വീകരിക്കും. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, കേരളം മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു സ്ത്രീ സുരക്ഷയുടെയും സ്ത്രീ സമത്വത്തിൻ്റെയും ലിംഗനീതിയുടെയും സിനിമാ മേഖലയിൽ ഉൾപ്പെടെ വേണമെന്നുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് അതിശക്തമായ സമീപനം സ്വീകരിച്ചു. പോലീസ് നടപടികൾ ഒരുപക്ഷെ ആ ഗവൺമെൻറ് അല്ലായിരുന്നുവെങ്കിൽ ആ കേസൊക്കെ അവിടെ പോകുമായിരുന്നുവെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശക്തമായ നിലപാട് സ്വീകരിച്ചു, ഒരു കമ്മീഷൻ വെച്ചു. ആ കമ്മീഷൻ്റെ പ്രത്യേകത വനിതകൾ മാത്രമാണ് ആ കമ്മീഷനകത്ത് ഉണ്ടായത്. ഒരു ഹൈക്കോടതി ജഡ്ജിയും ആയിരുന്നയാൾ, മുതിർന്ന IAS ഉദ്യോഗസ്ഥയായിരുന്ന ആൾ, സിനിമ അനുഭവമുള്ളയാൾ, അവരുടെ റിപ്പോർട്ട് കിട്ടി. ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള നയത്തിലേക്ക് മുന്നോട്ട് പോയി. മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ അത് പരിശോധിക്കും. ഒരു ശരിയായ രൂപത്തിലുള്ള മാറ്റം നമ്മുടെ ഇപ്പോൾ ആകാശമാകെ നിഗൂഢതകളാൽ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത്, ആ നിഗൂഢത മാറ്റുന്നതിന് പറ്റുന്ന ഒരു നയവും നടപടികളും കേരളം സ്വീകരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമായിരിക്കും. അതുതന്നെയാണ് ഞങ്ങൾ അതിനെ സംബന്ധിച്ച് കണ്ടിട്ടുള്ളത്. നിയമ വിദഗ്ധരൊക്കെ പറയുന്നത് ലളിതകുമാരി കേസിലടക്കം സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും കുറ്റകൃത്യം നടന്നു എന്നൊരു വിവരം ലഭിച്ചാൽ സർക്കാരിന് അതിൽ അന്വേഷണം നടത്താമെന്നുള്ളത്. അപ്പോൾ കുറ്റകൃത്യം നടന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിലൂടെ മനസ്സിലാക്കുന്നത്. അവിടെ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അന്വേഷണത്തിന് സർക്കാരിന് തയ്യാറായിക്കൂടെ? അതേ കേസ് പിന്നീട് അല്ല, അന്വേഷണം എന്നുള്ളതാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ കുറ്റകൃത്യം നടന്നുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് റിപ്പോർട്ടിൻ്റെ മുഴുവൻ രൂപത്തിൽ അറിയാൻ പറ്റുള്ളൂ. വന്നിട്ടുള്ള പ്രശ്നങ്ങൾ എന്താ, ഗൗരവമായ കുറേ പ്രശ്നങ്ങൾ പുറത്തുവിടുന്നത് സ്ത്രീ സമത്വം സ്ത്രീ സുരക്ഷ ഇത് സിനിമാ രംഗത്ത് വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ട് നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. അതിൽ സർക്കാരിന് യാതൊരു തരത്തിലുള്ള മടിയുമില്ല. മറ്റ് കാര്യങ്ങൾ നിയമപരമായിട്ട് പോകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത്തരം പ്രശ്നങ്ങളുണ്ടോ, അതെല്ലാം തന്നെ ആവശ്യമായ പരിശോധനയ്ക്ക് ശേഷം തീരുമാനിക്കും. നമ്മുടെ മുൻപിൽ ഈ ഗവൺമെൻറ്റിൻ്റെ സമീപനം, ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയിൽ മറ്റൊരു ഗവൺമെൻറ്റും ഇത്തരത്തിൽ കമ്മീഷൻ വയ്ക്കാൻ പോലും ധൈര്യമില്ലാത്ത ഗവൺമെൻറ്റുകളാണ്. റിപ്പോർട്ട് വന്നിട്ട് നമ്മൾ നയത്തിലേക്ക് പോവുകയാണ്. ആ നയം ഇതിനെല്ലാം തന്നെ സമഗ്രമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. മറ്റ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അല്ല, അത് കമ്മീഷൻ റിപ്പോർട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അവർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ഇത് സംബന്ധിച്ചുള്ളത് ഇതിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ളതാണ്, സ്വകാര്യത സംബന്ധിച്ചുള്ളതാണ്. അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് എത്ര അവർ തന്നെ ശുപാർശ ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് നോക്കാമല്ലോ. സാധാരണഗതിയിൽ ഒരു ജഡ്ജി അധ്യക്ഷയായിട്ടുള്ളൊരു കമ്മീഷനാണല്ലോ
ആ കമ്മീഷൻ 17 പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ ഹൈക്കോടതി ജഡ്ജി ആയിരുന്നയാൾ കമ്മീഷനാകുമ്പോൾ ശുപാർശകളിൽ ഇത് സംബന്ധിച്ച് നിയമ നടപടികൾക്ക് സർക്കാർ പോകേണ്ടതുണ്ടോ നമ്മൾ കണ്ടിട്ടില്ല. അവരാണുള്ളത് കേൾക്കുകയും റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തിട്ടുള്ള അവർ തന്നെയാണ്. നമ്മളത് കണ്ടിട്ടില്ല, ഞാൻ റിപ്പോർട്ട് കണ്ടിട്ടില്ല, നമ്മുടെ വകുപ്പും കണ്ടിട്ടില്ല. സ്വാഭാവികമായിട്ടും അത് ആരും തന്നെ അധികം കാണാനും ഇടയില്ല. അപ്പോൾ അങ്ങനെ ഉള്ളതാണെങ്കിൽ ആ കമ്മീഷൻ്റെ ശുപാർശ എന്താകുമായിരുന്നു? ആദ്യത്തേത് വളരെ ഗൗരവമായി ഇന്നത്തെ പ്രശ്നങ്ങളുണ്ട്, അത് സംബന്ധിച്ച് രാജ്യത്തെ നിയമവ്യവസ്ഥ എങ്ങനെയാണ്, നിങ്ങൾ പറഞ്ഞ കേസിനും വിധിയെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും ഹൈക്കോടതി ജഡ്ജിക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട ശുപാർശയായി തന്നെ അത് വരേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ല ഉള്ളടക്കം, പക്ഷെ അതെന്തായാലും ശുപാർശയുടെ ഭാഗമായിട്ട് ഞാനും നിങ്ങളും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് എത്തുന്ന കാര്യങ്ങളാണോ ഉള്ളത്, ആ ഇപ്പോൾ പറഞ്ഞ വിധികളുടെ അടിസ്ഥാനത്തിൽ നേരിട്ട് ഒരു കേസെടുക്കാൻ പറ്റുന്നതാണോ, അതിനെ സംബന്ധിച്ച് ഒരു കോൺക്രീറ്റ് ആയിട്ട് റെക്കമെൻഡേഷനോ പരോക്ഷമായ പരാമർശങ്ങളോ നമ്മുടെ മുൻപിൽ വന്ന റിപ്പോർട്ടിൽ ഇതുവരെ ഇല്ല. ഏത് മറ്റു ഭാഗങ്ങളുണ്ടോ നമുക്ക് പരിശോധിക്കാം, പക്ഷേ ഗവൺമെൻറ്റിൻ്റെ മുൻപിൽ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മൾ പറയുന്ന ആ രീതിയിൽ നടപടി എടുക്കാവുന്നതാണെങ്കിൽ അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ജസ്റ്റിസ് എം എ പോലെയാൾ അതായിരിക്കും ആദ്യം ശുപാർശ ചെയ്യാൻ തോന്നുന്നു. നമ്മളിപ്പോൾ കാണേണ്ടത് നമ്മൾ മാധ്യമങ്ങളായാലും ഗവൺമെൻറ്റും സമൂഹവും കേരളത്തിൽ ഒരു പുരോഗമന തലത്തിൽ നിൽക്കുന്ന ഒരു സമൂഹമാണ്. നമ്മുടെ സിനിമാ രംഗവും അതിനനുസൃതമായി തന്നെ നിൽക്കേണ്ടതുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് എന്നിപ്പോൾ ആധികാരികമായി തന്നെ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അടിവേര് മാറ്റാനുള്ള വലിയൊരു സമരമാണ് സിനിമാ രംഗത്തുള്ള സ്ത്രീ സമൂഹം നടത്തിയത്. ഗവൺമെൻറ് മുഖ്യമന്ത്രിയും അതിനോടൊപ്പം തന്നെ നിന്നാണ് പ്രഖ്യാപനം നടത്തിയത്. ഇനി ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള നല്ല മാറ്റങ്ങൾ നമുക്കുണ്ടാകണം. അതിന് നയം വരണം. അതിനെ സംബന്ധിച്ച് നയം വരുമ്പോൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള സംവിധാനങ്ങൾ ആവശ്യമായിട്ട് വരും. നിയമപരമായിട്ടുള്ള പിൻബലം എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമായിട്ട് വരുമോ അതെല്ലാം തന്നെ ആ മേഖലയിലുള്ള എല്ലാ വിഭാഗ ആളുകളുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഇപ്പോൾ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോൺക്ലേവിലേക്ക് വകുപ്പ് പോകുന്നുവെന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിയമപരമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതും ഞങ്ങളും അത് പരിശോധിക്കുന്നതാണ്. ഇവിടെ നാം കാണേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഹേമ കമ്മീഷൻ്റെ ശുപാർശകൾ, ആ ശുപാർശയുടെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും.